ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഓരോരുത്തരും ഉണ്ടാക്കാറ് ഓരോരോ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. അതായത് ചില ആൾക്കാർ ചെറുപയർ കൂടുതൽ ഉപയോഗിക്കും, ചില ആൾക്കാർ ചെറുപയർ മാത്രം ഉപയോഗിക്കും, ചില ആൾക്കാർ സെയിം അളവിൽ ചെറുപയർ അരി ഉപയോഗിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. ഞങ്ങൾക്ക് ആ ഗ്ലാസ് പച്ചരി, മുക്കാൽ ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം. ചെറുപയറിൽ കല്ലുണ്ടെങ്കിൽ ആദ്യം അതൊക്കെ അരിച്ചു മാറ്റി കളയണം കേട്ടോ. നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഈ വെള്ളം നല്ല വെള്ളം വെച്ച് വേണം സോക്ക് ചെയ്യാൻ വെക്കാൻ, കാരണം ഈ വെള്ളം വേണം നമുക്ക് അരയ്ക്കാൻ ഉപയോഗിക്കാൻ. ഞാൻ തലേദിവസം രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പിറ്റേന്ന് രാവിലെ അരച്ച് അതുപോലെ ചൂടാവുന്നതാണ്. ഒരു ഇൻസ്റ്റൻറ്റ് ദോശ കൂടിയാണിത്. നമ്മളെ ചെറുപയറും അരിയൊക്കെ നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം നമുക്ക് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി, ഒരു മൂന്നല്ലി വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. സാധാരണ ദോശ ചുടുമ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ചട്ടി ഓവർ ചൂടാവരുത്, ചൂടായാൽ നമുക്കിത് ചുറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് ഓയിൽ ഒഴിക്കരുത്. ആദ്യം ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കുക്കായതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം. സാധാരണ ദോശ പോലെയാണിത് കഴിക്കാൻ. ചൂടോടെ വേണം കഴിക്കാൻ, തണുത്താൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. നല്ല ഹെൽത്തി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അരികൊക്കെ ഇങ്ങനെ വിട്ട് വരും. പിന്നെ നമ്മൾ ചൂടോടെ ഒഴിക്കരുത്. ഒരു ദോശ ചുട്ടതിന് ശേഷം ഒന്നുകിൽ വെള്ളം കൊണ്ട് നമ്മുടെ പാൻ ഒന്ന് തുടയ്ക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് വെള്ളം കുടഞ്ഞിട്ട് അതിൻ്റെ ചൂട് കുറയ്ക്കുകയോ വേണം. നമുക്ക് ബാക്കിയുള്ളവൊക്കെ ചുട്ടെടുക്കാം. ഇതിൻ്റെ സൈഡായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് തക്കാളി ചട്ടിനിയാണ്. അതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ചട്ടിനിക്ക് വേണ്ടി ഞാൻ രണ്ട് തക്കാളി, ഒരു ചെറിയ കഷ്ണം ഉള്ളി, കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം ഉള്ളിയും വറ്റൽമുളകും കൂടി ഒന്ന് വാറ്റി കൊടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകാണ് ഞാൻ എരിവിന് യൂസ് ചെയ്യുന്നത്, മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. അതിലേക്ക് തക്കാളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് ആദ്യം കടുക് പൊട്ടിക്കാതെ അരിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചിടാം, ഇനി അല്ലാതെ ചെയ്താലും മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പുതിയ വീഡിയോ വരുന്നത് വരെ. ബൈ ബൈ, ടേക്ക് കെയർ.